ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂർ ടാഗിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേടായ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് കത്തിയൊക്കെ മൂർച്ചം കൂട്ടാൻ പറ്റുന്ന ഡിസ്ക് സാൻഡറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കണ്ണൂർ ടാഗിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഇതൊരു കേടായ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ ഫാൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിസ്ക് സാൻഡർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയിട്ട് നമുക്കിത് ആദ്യം സ്ക്രൂവൊക്കെ ഊരിയെടുക്കാം. സ്ക്രൂവൊക്കെ ഊരി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് വേണ്ടത് ഈ ഫാനാണ്. നമുക്ക് ഈ ഫാൻ ആദ്യം ഊരിയെടുക്കാം. ഇത് 18 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ്. വലിയൊരു പവറൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫാനാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫാൻ ഊരണമെങ്കിൽ പിന്നാണ്. നമുക്ക് പിന്നാവശ്യമില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാണുന്നില്ലേ, ഈ ഫാനാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിന് ആവശ്യം. നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ക്യാബിനറ്റ് അല്ലെ SMBS ഒക്കെ ഫാൻ ഉപയോഗിച്ചും ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് കമ്പ്യൂട്ടർ ക്യാബിനറ്റിലുള്ള ഫാന്. ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ CD ആണ്. ഇതേപോലെ ഒരു CD നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സാൻഡ് പേപ്പറാണ്. ഞാൻ 100-ൻ്റെ സാൻഡ് പേപ്പറാണ് എടുത്തത്. ആദ്യം നമുക്ക് സാൻഡ് പേപ്പറ് നമ്മുടെ ഡിസ്കിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ CD വെച്ചിട്ട് ഇതാ കാണുന്നില്ല, ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് കാണുന്നില്ലേ, ഇതേപോലെ കറക്റ്റ് അളവിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സാൻഡ് പേപ്പർ കട്ട് ചെയ്തു, കറക്റ്റ് CD അളവ് തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ CD ഫാനിൻ്റെ മുകളിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ മുഴുവനായിട്ടും ഫാനിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ CD നമ്മൾ അവിടെ വെക്കുക. അതിനുശേഷം പ്രസ് ചെയ്യുക. ചെറിയ സമയം കൊണ്ട് ഈ CD നമുക്ക് ഒട്ടിക്കിട്ടും. ഫ്രണ്ട്സ്, എങ്ങനെ നമ്മുടെ CD ഇതിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സാൻഡ് പേപ്പർ നമ്മുടെ CD മുകളിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് CD മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. മുഴുവനായും എല്ലാ ഭാഗത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് കാണുന്നില്ലേ, ഇതേപോലെ നമ്മുടെ സാൻഡ് പേപ്പർ അതിൽ ഒട്ടിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു മരത്തിൻ്റെ പീസാണ്. ഇത് കാണുന്നില്ലേ, ഇതേപോലെ ഒരു മരത്തിൻ്റെ പീസാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ്. ഇതിലാണ് നമ്മുടെ ഈ സാൻഡ് ഡിസ്ക് ഉറപ്പിക്കുക. അല്ലെങ്കിൽ ഈ ഫാന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്ത് പോകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് രണ്ട് വശത്തും നമുക്ക് ഹോൾ എടുക്കണം. ഇത് ഇതേപോലെ മാർക്ക് ചെയ്യുക രണ്ട് വശവും. ഇനി നമ്മൾ ഇതേപോലെ രണ്ട് വശവും ഹോൾ എടുക്കുക. ഇനി നമുക്കിതിൽ സ്ക്രൂ ചെയ്യാം. ഇത് കാണുന്നില്ലേ, ഇതേപോലെ രണ്ട് വശവും നമ്മൾ സ്ക്രൂ ചെയ്ത് നമ്മുടെ മരത്തിൽ ഇത് ഉറപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു സ്വിച്ചാണ്. നമ്മൾ സോൾഡറൊന്നും ചെയ്യുന്നില്ല, സ്വിച്ചിലേക്ക് നമ്മൾ ഇത് കാണുന്നില്ല, ഇതേപോലെ സ്വിച്ചിലേക്ക് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 18 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ആവശ്യമുണ്ട്. ഇതൊരു പഴയ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്ററാണ് നമ്മുടെ ഈ ഫാന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. സെൻറ്ററിൽ വരുന്ന പോസിറ്റീവ് പുറത്തെ ഷീൽഡ് വയറും ഫാനിൻ്റെ ബ്ലാക്ക് വയറും തമ്മിൽ ഇത് കാണുന്നില്ലേ, ഇതേപോലെ കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്വിച്ച് ഇതിലേക്ക് ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ പ്രസ് ചെയ്ത് ഇറക്കി വെക്കുക. അതിനുശേഷം ഈ കേബിളും നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ഡിസ്ക് സാൻഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അഡാപ്റ്റർ പ്ലഗിൽ കണക്ട് ചെയ്യുക. അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഇതാ നമ്മുടെ ഡിസ്ക് സാൻഡർ വർക്കാവുന്നുണ്ട്. ഇതിൽ നമുക്കൊരു കത്തി വെച്ചിട്ട് മൂർച്ചയാക്കാം. വലിയൊരു പവറൊന്നുമില്ല മോട്ടറിന്, പക്ഷേ എന്നാലും നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനാവശ്യമായ കത്തിയൊക്കെ മൂർച്ചം കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ട് മൂർച്ചയാവുന്നുണ്ട്, സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് പഴയ ഇൻഡക്ഷൻ കുക്കറിലെ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്ക് സാൻഡറാണ്.
നമ്മുടെ വീട്ടാവശ്യത്തിന് വീട്ടിലെ കത്തിയൊക്കെ മൂർച്ചം കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണിത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. കണ്ണൂർ ടാക്കീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്.